പരസ്പരം ആർ എസ് എസ് ബന്ധം ആരോപിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ നിയമസഭയിൽ ഏറ്റുമുട്ടി. എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോഴായിരുന്നു വാക്പോര്. ദ ഹിന്ദുവിലെ വിവാദാഭിമുഖത്തിൽ നിയമ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സർക്കാർ കൃത്യമായ മറുപടി നൽകിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി. ഇന്നലത്തെ സ്ഥിതി ആവർത്തിക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പ്രമേയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് പറയാൻ. എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. പനി കാരണം മുഖ്യമന്ത്രിക്ക് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചുവെന്ന് സ്പീക്കർ വിശദീകരിച്ചു. എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച എൻ ശംസുദ്ദീൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ആരോപണ വിധേയനായ എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. ദ ഹിന്ദുവിന് അഭിമുഖം നൽകുന്നതിനിടെ ഒരാൾ കടന്നുവന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പരിഹാസം. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദുവിലേക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ ബഹുമാനമുള്ള ഒരാൾ നിൽക്കില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും ഉണ്ടെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച എം പി രാജേഷിന്റെ വെല്ലുവിളി. പി ആർ വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റുതിരുത്തൽ വാചകത്തിൽ പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ, സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. മലപ്പുറം വിവാദത്തിലൂടെ സംഘപരിവാറിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ് നൽകിയതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. നിങ്ങൾ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന്. മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് വിളിച്ചെന്ന് കെ ടി ജലീൽ പറഞ്ഞതോടെ സഭയിൽ ബഹളം. നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് കെ ടി ജലീൽ പറഞ്ഞതെന്നും പരാമർശം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം.